ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മസാല ദോശയാണ്. സോ അതിൻ്റെ കൂട്ടിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില എന്നിവയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സോ ഇതിൽ നിന്നും ക്യാരറ്റും കിഴങ്ങും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില എന്നിവ ചെറുതാക്കി അരഞ്ഞു വെച്ചതാണ് ഇവിടെ കാണുന്നത്. സോ ഇത് നമ്മൾ ഒരു പാനിൽ ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ കടുക് ഇടുകയാണ്. കടുക് വേണ്ടവർക്ക് ഇട്ടാൽ മതി. കടുക് ഇട്ടതിന് ശേഷം അതൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട്, നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടും. സോ പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഡാൾ അല്ലെങ്കിൽ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പരിപ്പ് ആഡ് ചെയ്യുക, അല്ലാത്തവർക്ക് ഇത് വേണം, നിർബന്ധമില്ല. സോ പരിപ്പ് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് റെഡിഷ് കളറാവും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളക് എന്നിവ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യും. അത് കുറച്ച് മിക്സ് ആവാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. സോ ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കിഴങ്ങും ക്യാരറ്റും വേവിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇത് കിഴങ്ങും ക്യാരറ്റും നന്നായി വേവിച്ചൊടിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളെ ദോശയ്ക്കുള്ള മിക്സ്, ദോശ ഫില്ല് ചെയ്യാനുള്ള മസാല കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിലേക്ക് നമ്മൾ മസാല വേണ്ട മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള മുളക്, മുളക് സ്പൈസി ആവേണ്ടവർക്ക് കുറച്ച് അധികം ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം, കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സ് ആക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ ദോശയ്ക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ദോശ മാവ് ആണിത്. സോ ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളൊരു പാൻ സെപ്പറേറ്റായി വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി കിട്ടും. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോ ഇത് തിന്നാക്കേണ്ടവർക്ക്, നല്ല സ്പൈസി ആയി കിട്ടേണ്ടവർക്ക് ഇങ്ങനെ തിന്നാക്കി കൊടുക്കുക. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ കൂട്ട് ഇതിലെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. സോ കുറച്ചാണ് ഫില്ല് ചെയ്യുന്നത്, അധികം വേണ്ടവർക്ക് കുറച്ച് അധികം ഇടാവുന്നതാണ്. സോ ഇത് നല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട്, ഏകദേശം ദോശ ഫോൾഡ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ മസാല ദോശ ഇവിടെ തയ്യാറാകുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടേസ്റ്റി മസാല ദോശ. സൈഡ് ഡിഷ് ആയിട്ട് എന്തും യൂസ് ചെയ്യാവുന്നതാണ്.